ഹായ് ഫ്രണ്ട്സ്, അടുത്ത പരീക്ഷയ്ക്കായിട്ടുള്ള പ്രിപ്പറേഷൻ നമ്മൾ തുടങ്ങിക്കഴിഞ്ഞു. അതിൻ്റെ ആദ്യ ഭാഗം എന്നുള്ള രീതിയിൽ ജേണൽ പേപ്പറിൻ്റെ സ്ട്രാറ്റജിയും അതിൻ്റെ ടൈം ടേബിളും എന്തൊക്കെ കാര്യങ്ങൾ കൃത്യമായിട്ട് ശ്രദ്ധിക്കണം, ടോപ്പിക്കുകൾ എങ്ങനെ കൃത്യമായിട്ട് പഠിക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ വീഡിയോ ചെയ്തതാണ്. ആ വീഡിയോ നിങ്ങൾ കണ്ടില്ലെങ്കിൽ അത് കാണാൻ ശ്രമിക്കുക. ആ വീഡിയോയുടെ കോമൻറ്റിലും അതുപോലെ തന്നെ മെസ്സേജിലൂടെയും ഒട്ടനവധി പേർ ഇപ്പോൾ ചോദിക്കുന്നത് റിസൾട്ട് എന്നാണ് വരിക, എത്ര കട്ട് ഓഫ് നമുക്ക് പ്രതീക്ഷിക്കാം എന്നുള്ളതാണ്. ഇപ്പോൾ കഴിഞ്ഞ തവണ എത്രയാണ് കട്ട് ഓഫ് വന്നിരുന്നത്, ഇത്തവണ അതേ രീതിയിൽ തന്നെയാണോ വരാൻ സാധ്യതയുള്ളത്? കാരണം കഴിഞ്ഞ തവണയും ഇത്തവണയും ഒരേ രീതിയിൽ തന്നെയാണ് പരീക്ഷ നടത്തിയത്. കഴിഞ്ഞത് 2020 ഡിസംബർ 2021 ജൂൺ, ഇത്തവണ അങ്ങനെ തന്നെ 2021 ഡിസംബർ 2022 ജൂൺ. അപ്പോൾ രണ്ട് സൈക്കിൾ മെർജ് ചെയ്തിട്ടാണ് നടത്തിയത്. അതുകൊണ്ട് തന്നെ ഒട്ടനവധി പേർക്ക് സംശയമുണ്ടാവും. അപ്പോൾ ആ കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ചർച്ച ചെയ്യുന്നത്. അപ്പോൾ എല്ലാവർക്കും സംസ്കൃതിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇതുപോലുള്ള കാര്യങ്ങൾ തുടർന്നും നിങ്ങൾക്ക് ലഭിക്കാനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും സംശയങ്ങളും കമൻറ്റിൽ രേഖപ്പെടുത്തുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയുടെ വിഷയത്തിലേക്ക് വരാം. അപ്പോൾ നമ്മൾ കഴിഞ്ഞ തവണ എക്കണോമിക്സ് സബ്ജക്റ്റിൻ്റെ ജനറൽ കാറ്റഗറിക്ക് 194 മാർക്കാണ്, ജെ ആർ എഫിലേക്ക് വരുമ്പോൾ അത് 216, ഒ ബി സിയിലേക്ക് വരുമ്പോൾ 170-200 ആ രീതിയിലാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇത്തവണയും എക്കണോമിക്സ് സെക്കൻഡ് ഷിഫ്റ്റിലാണ് നടന്നിരിക്കുന്നത്, അതായത് ഒക്ടോബർ 8 സെക്കൻഡ് ഷിഫ്റ്റിൽ പരീക്ഷ തന്നെയാണ് നടന്നിരിക്കുന്നത്. അത് ഒരു ഷിഫ്റ്റിൽ മാത്രമേ പരീക്ഷ നടന്നിട്ടുള്ളൂ. അതുകൊണ്ട് നമുക്ക് പെർസെൻറ്റേജിൽ കാൽക്കുലേറ്റ് ചെയ്യാം. നമുക്ക് റിസർവേഷൻ അനുസരിച്ച് മാർക്കിൽ വ്യത്യാസം വരുന്നുണ്ട്. എസ് സി എസ് ടി വരുന്നത് 154, ജെ ആർ എഫിൽ 182, എസ് ടി വരുന്നത് 148-176. കഴിഞ്ഞ തവണത്തേതാണ് പറയുന്നത്. ഇത്തവണത്തെ എക്സാമിനേഷനും ഒരു ഷിഫ്റ്റിലാണ് നടന്നിരിക്കുന്നത്. എന്നാൽ കഴിഞ്ഞ തവണത്തെ എക്സാമിനേഷൻ അപേക്ഷിച്ച് ഇത്തവണത്തെ എക്സാമിനേഷൻ കുറച്ച് ടഫായിരുന്നു. മെയിൻ വിഷയം കുറച്ച് ടഫായിരുന്നു. ആദ്യമായിട്ട് എഴുതുന്നവർ കൂടുതലായതുകൊണ്ട് തന്നെ പലർക്കും കൃത്യമായിട്ട് പരീക്ഷ ആ ഒരു പാറ്റേൺ മനസ്സിലാക്കാത്തത് കൊണ്ട് തന്നെ അറ്റൻഡ് ചെയ്യാനും കഴിഞ്ഞിട്ടില്ല എന്നുള്ളതൊക്കെ പറഞ്ഞിട്ടുണ്ട്. എന്നാലും 200 മാർക്കിലൊക്കെ കൂടുതൽ ലഭിച്ചവരുണ്ട്. നമ്മൾക്ക് തന്നെ അത്തരത്തിൽ മാർക്ക് ലഭിച്ചവരൊക്കെ മെസ്സേജ് അയച്ചിട്ടുണ്ട്. പൊതുവേ മറ്റ് സബ്ജക്റ്റിനെ അപേക്ഷിച്ചിട്ട് എക്കണോമിക്സിന് സ്റ്റുഡൻസ് കുറവാണ്, ഒരു ഷിഫ്റ്റിൽ തന്നെ അവസാനിക്കുന്നതാണല്ലോ. അപ്പോൾ കൃത്യമായിട്ട് ഇതിൻ്റെ ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്. വലിയ വ്യത്യാസങ്ങളൊന്നും വരാൻ സാധ്യതയില്ലെങ്കിലും കുറച്ചുകൂടെ കുറയാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ് നമുക്ക് ആദ്യത്തെ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്ത് തന്നെയായാലും ഒരു 180 മാർക്കിന് മേലെയും അതുപോലെ തന്നെ ഒ ബി സിയിലേക്ക് വരുമ്പോൾ ഒരു 160 മേലെയൊക്കെ ലഭിച്ചവർക്ക് പരീക്ഷ വരെ ഒന്ന് വെയിറ്റ് ചെയ്ത് നോക്കാവുന്നതാണ്. അപ്പോൾ നമ്മളിപ്പോൾ അടുത്ത പരീക്ഷയ്ക്കായിട്ട് പ്രിപ്പയർ ചെയ്യേണ്ട സമയം ആയതുകൊണ്ട് കൂടിയാണ് ഇത്തരത്തിലൊരു കാര്യം പറയുന്നത്. അപ്പോൾ നമ്മൾ റിസൾട്ടിനെ വെയിറ്റ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ നമുക്ക് പഠിച്ചു തുടങ്ങാം. പക്ഷേ ഇത്തരത്തിൽ കുറച്ചധികം മാർക്ക് കിട്ടിയവർക്ക് ഒന്നുകൂടെ വെയിറ്റ് ചെയ്ത് നോക്കാവുന്നതാണ്. നമുക്കിതിൽ മെയിനായിട്ട് കൂടുതൽ സ്റ്റുഡൻസുള്ള സബ്ജക്റ്റ് ഒന്ന് നോക്കിയിട്ട് പോകാം. പി ഡി എഫ് ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത് പരിശോധിക്കുക. ഇതുകൊണ്ട് കാര്യമില്ല, കഴിഞ്ഞ തവണത്തേതാണ്. എന്നാലും മാനേജ്മെൻറ്റിലേക്ക് വരുമ്പോൾ ജനറൽ കാറ്റഗറി 160 ആണ് വരുന്നത്, ഒ ബി സിയിലേക്ക് വരുമ്പോൾ 144 ആണ്, എസ് സിയിലേക്ക് വരുമ്പോൾ 138, എസ് ടിയിലേക്ക് വരുമ്പോൾ 136 ആണ് വരുന്നത്. അതേ ജെ ആർ എഫിന് 176, 164, 158, 152. ഇ ഡബ്ല്യു എസിലേക്ക് വരുമ്പോൾ ഏകദേശം 148 മാർക്ക് നെറ്റ് ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പരീക്ഷയെ സംബന്ധിച്ചിടത്തോളം മാനേജ്മെൻറ്റിന് ഏകദേശം ഈ ഒരു റേഞ്ചിൽ തന്നെയാണ് കട്ട് ഓഫ് വരാൻ സാധ്യതയുള്ളത്. കാരണം നമ്മൾ കട്ട് ഓഫ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് പരീക്ഷയിൽ പങ്കെടുത്തവരും അതുപോലെ തന്നെ എത്ര ഷിഫ്റ്റിലാണ് പരീക്ഷ നടന്നിരിക്കുന്നത് എന്നുള്ളതിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ്. മാക്സിമം അങ്ങനെയാണ് നോക്കുന്നത്. രണ്ട് ഷിഫ്റ്റിലായിട്ട് നടന്ന പരീക്ഷകൾക്കൊക്കെ ഒരു പരീക്ഷ ചിലപ്പോൾ ടഫാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ മലയാളത്തിന് ഇത്തവണ രണ്ട് ഷിഫ്റ്റായിട്ടാണ് നടന്നിരിക്കുന്നത്. അപ്പോൾ അത് പേഴ്സൻറ്റേജിലാണ് ഇത്തവണ വരുന്നത്. കഴിഞ്ഞ തവണ ഒറ്റ ഷിഫ്റ്റിൽ തന്നെ പരീക്ഷ നടന്നിട്ടുണ്ട്. അതിൽ ജനറൽ കാറ്റഗറിക്ക് നെറ്റ് ലഭിച്ചിരിക്കുന്നത് 156, ജെ ആർ എഫ് 168, മലയാളത്തിൽ ഇ ഡബ്ല്യു എസ് 142, 140 ഒ ബി സിക്ക് കഴിഞ്ഞ തവണ നെറ്റ് ലഭിച്ചത്, 160 ജെ ആർ എഫ് ലഭിച്ചത്. അതുപോലെ എസ് സിയിലേക്ക് വരുമ്പോൾ 130, 146, എസ് ടിയിലേക്ക് വരുമ്പോൾ 126, 126. ഈ ഒരു രീതിയിലാണ് കഴിഞ്ഞ തവണ ലഭിച്ചിരിക്കുന്നത്. ഇതും ഏകദേശം ഈ ഒരു റേഞ്ചിൽ തന്നെയാണ് ഇത്തവണയും വരാൻ സാധ്യത. പക്ഷേ രണ്ടാമത് നടന്ന പരീക്ഷ കുറച്ച് ടഫായിരുന്നു എന്നുള്ളതൊക്കെ പലരും പറഞ്ഞിട്ടുണ്ട്, അതായത് സെക്കൻഡ് ഷിഫ്റ്റിൽ നടന്നിരിക്കുന്ന പരീക്ഷ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിൽ ചെറിയ വ്യത്യാസങ്ങൾ വരാൻ സാധ്യതയുണ്ട്. ഒത്തിരി പേര് മലയാളത്തിന് നമുക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ട്, മാർക്കൊക്കെ അയച്ചിട്ടുണ്ട്, അവരോടൊക്കെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. എന്നിരുന്നാലും ഒരു 150 മേലെ മാർക്ക് ലഭിച്ചവർ റിസൾട്ട് വരുന്നവരെ വെയിറ്റ് ചെയ്യുക, സാധ്യത കൂടുതലാണ് കാണുന്നത്. ഇനി നമുക്ക് കൃത്യമായിട്ടുള്ള കട്ട് ഓഫ് പറയാൻ സാധിക്കില്ല, കാരണം ഇത്രയും വർഷങ്ങളായിട്ട് നടന്ന പരീക്ഷയിൽ നിന്നും ഇത്തവണത്തെ എക്സാമിനേഷൻ്റെ കാര്യം എടുത്തു പറയുമ്പോൾ
വലിയ രീതിയിലുള്ള മാറ്റങ്ങൾ പരീക്ഷയുടെ മൊത്തത്തിൽ ചേഞ്ച് വന്നിട്ടുണ്ട്. അത് എൻ്റെ ചെയർമാൻ ആദ്യമേ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇത്തവണത്തെ പരീക്ഷ നിങ്ങൾ വിചാരിക്കുന്ന പോലെയല്ല എന്നുള്ളത്. പക്ഷെ എന്നിരുന്നാലും പലർക്കും നല്ല രീതിയിൽ അറ്റൻഡ് ചെയ്യാനും പറ്റിയിട്ടുണ്ട്, ചിലർക്ക് അറ്റൻഡ് ചെയ്യാനും പറ്റിയിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ കൃത്യമായിട്ടുള്ളൊരു ഒരു കാൽക്കുലേഷൻ നമുക്ക് പറയാൻ സാധിക്കില്ല. കഴിഞ്ഞിടെ മുമ്പിലത്തെ തവണയും ഇതുപോലെ തന്നെ നമ്മൾ കട്ട് ഓഫ് വീഡിയോ ചെയ്തതാണ്. ആ സമയത്ത് വലിയ ഡിഫറൻസ് ഒന്നും വന്നിട്ടില്ല, കട്ട് ഓഫിൽ വലിയ ഡിഫറൻസ് ഒന്നും വന്നിട്ടില്ല. ഇത്തവണ മലയാളത്തിന് പേഴ്സൻറ്റേജിലായിരിക്കും. അപ്പോൾ മാർക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ് എന്നുള്ളത് കൃത്യമായിട്ട് നമ്മൾ വീഡിയോയിൽ പറഞ്ഞതാണ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് മാർക്ക് മനസ്സിലാകാനുള്ള സാധ്യത കുറയും. നമ്മൾ ആ ആൻസർക്കി വന്ന സമയത്ത് മാർക്ക് കാൽക്കുലേറ്റ് ചെയ്ത് വെക്കേണ്ടതായിരുന്നു. അപ്പോൾ മലയാളത്തിൻ്റെത് അത്രയാണ്. ഇനി നമുക്ക് മെയിനായിട്ട് വരുന്ന സബ്ജക്റ്റ് സാൻസ്ക്രിറ്റ് വന്നിരിക്കുന്നത് ജനറൽ കാറ്റഗറി 196 218. ഒ ബി സിയിലേക്ക് വരുമ്പോൾ 178 വന്നിരിക്കുന്നത്. അത് നല്ല മാർക്ക് തന്നെയാണ് കഴിഞ്ഞതാണ് വന്നിരിക്കുന്നത്. ഇത്തവണ രണ്ട് ഷിഫ്റ്റിലാണ് അതും നടന്നിരിക്കുന്നത്. സോ അതുകൊണ്ട് തന്നെ അതിലും പേഴ്സൻറ്റേജിലായിട്ടാണ് വരുന്നത്. പിന്നെ മാസ് കമ്മ്യൂണിക്കേഷൻ ജേർണലിസ്റ്റിൽ കഴിഞ്ഞ തവണ ജനറൽ കാറ്റഗറിയിൽ 176 മാർക്കാണ്, 200 ജെ ആർ എഫ് ലഭിച്ചിട്ടുണ്ട്. അത് ഒ ബി സിയിലേക്ക് വരുമ്പോൾ 160 184 ജെ ആർ എഫിലേക്ക് വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ എസ് സിയിലേക്ക് വരുമ്പോൾ 150, 150, 174, 172 അതാണ്. ബാക്കിയുള്ള റിസർവ്ഡ് കാറ്റഗറി നിങ്ങൾ നിങ്ങളുടെ മാർക്കൊന്ന് വേണമെങ്കിൽ ചെക്ക് ചെയ്ത് വെക്കാം. ഒന്ന് ലഭിച്ച മാർക്കുമായിട്ട് നിങ്ങൾക്കൊന്ന് താരതമ്യം ചെയ്ത് നോക്കാം. ഇതിൻ്റെ ഒരു ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കൊടുക്കാം, നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാം. ഇന്ത്യയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് ലഭിക്കുന്ന PDF ആണ്, നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് നോക്കാം. എല്ലാ സബ്ജക്റ്റുകളും നമുക്ക് പറയാൻ സമയമില്ല. അതുപോലെ കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് അപ്ലിക്കേഷൻ, അതിൽ ജനറൽ കാറ്റഗറിക്ക് വരുന്നത് കഴിഞ്ഞ തവണ വന്നിരിക്കുന്നത് 162 മാർക്കാണ് നെറ്റ്, 186 ആണ് ജെ ആർ എഫ്. അതുപോലെ EWS 148 176 ജെ ആർ എഫ്. ഒ ബി സിയിലേക്ക് വരുമ്പോൾ 144 168 ജെ ആർ എഫ്. എസ് സിയിലേക്ക് വരുമ്പോൾ 136 156 ജെ ആർ എഫ്. എസ് ടിയിലേക്ക് വരുമ്പോൾ 134 156 ജെ ആർ എഫ്. അപ്പോൾ ഇതിൽ ഇത്തവണയും ഈ ഒരു രീതിയിൽ തന്നെയാണ് വരാൻ സാധ്യതയുള്ളത്. ഇത്തവണ പരീക്ഷ നല്ല ടഫായിരുന്നു മെയിൻ വിഷയത്തിന്. അതുകൊണ്ട് തന്നെ ഒരു ഒ ബി സി ലെവലിലേക്കൊക്കെ വരുമ്പോൾ ഒരു 145 മുകളിലോട്ടേക്ക് മാർക്ക് ലഭിച്ചവർ റിസൾട്ട് വരെ ഒന്ന് വെയിറ്റ് ചെയ്ത് നോക്കുക, നമുക്കൊന്ന് ചെക്ക് ചെയ്യാവുന്നതാണ്. അതേ ജനറൽ കാറ്റഗറിയിലേക്ക് വരുമ്പോൾ 155 മുകളിൽ മാർക്ക് ലഭിച്ചവരും ഒന്ന് നിങ്ങളൊന്ന് താരതമ്യം ചെയ്ത് നോക്കുക. നമ്മളിതൊരു കൃത്യമായിട്ടുള്ള ഒരു വിശകലനമോ അല്ലെങ്കിൽ മനസ്സിലാക്കലോ അല്ല, കഴിഞ്ഞ തവണത്തെ പരീക്ഷയുമായിട്ട് ഇത്തവണത്തെ പരീക്ഷയെ ഒന്ന് കമ്പയർ ചെയ്ത് പോകുക എന്നുള്ളതാണ്. നല്ല വ്യത്യാസം രണ്ട് പരീക്ഷകൾക്കും ഉണ്ടായിരുന്നു. ഇത്തവണ കഴിഞ്ഞ പരീക്ഷയേക്കാൾ കൂടുതൽ ടഫായിരുന്നു കമ്പ്യൂട്ടർ സയൻസൊക്കെ വന്നിരുന്നത്. സോ അതുകൊണ്ട് തന്നെ മാർക്കിൽ വ്യത്യാസം വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ നിങ്ങളൊന്ന് കമ്പയർ ചെയ്ത് നോക്കുക. ഇപ്പോൾ ഇത്രയും മെയിൻ സബ്ജക്റ്റുകളാണ് നമുക്ക് പേഴ്സൻറ്റേജിലേക്ക് വന്നിരിക്കുന്നത്. ഇനിയാണ് നമ്മുടെ മെയിൻ വിഷയങ്ങളൊക്കെ വരുന്നത് പേഴ്സൻറ്റേജിൽ. പൊളിറ്റിക്കൽ സയൻസ് വരുന്നുണ്ട്. പൊളിറ്റിക്കൽ സയൻസിന് ഏകദേശം 96.73% അസിസ്റ്റൻറ്റ് പ്രൊഫസർ, അതായത് നെറ്റ് വരുന്നത്. ജെ ആർ എഫ് വരുന്നത് 99.47%. അതിൽ വലിയ ഡിഫറൻസ് ഇത്തവണയും വരാൻ സാധ്യതയില്ല. ഹിസ്റ്ററിയിലേക്ക് വരുമ്പോൾ ഹിസ്റ്ററി സബ്ജക്റ്റ് വലിയ രീതിയിൽ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാക്കിയില്ല. ഷിഫ്റ്റ് രണ്ട് ഷിഫ്റ്റിലായിട്ട് നടന്നിട്ടുണ്ട്. 98.27 ജെ ആർ എഫിലേക്ക് വരുമ്പോൾ 99.65 അത് ഒ ബി സിയിലേക്ക് വരുമ്പോൾ 98.65 ജെ ആർ എഫ്, 94.59% അപ്പോൾ ഈ പേഴ്സൻറ്റേജ് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് എന്നുള്ളതിനെ പറ്റി വളരെ വിശദമായിട്ടുള്ള വീഡിയോ നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാകുന്ന രീതിയിൽ വീഡിയോ ചെയ്തിട്ടുണ്ട്. മലയാളം സബ്ജക്റ്റിനൊക്കെ ഇത്തവണത്തെ റിസൾട്ട് വന്നു കഴിഞ്ഞാൽ കൃത്യമായിട്ട് മനസ്സിലാവണമെന്നില്ല. സാധാരണ അവർക്ക് പേഴ്സൻറ്റേജ് ആയിട്ടാണ് മാർക്ക് ലഭിക്കാറുള്ളത്, മാർക്കും ലഭിക്കാറുണ്ട്. ഇത്തവണ മാർക്ക് ഉണ്ടാവില്ല, ഇതുപോലെയാണ് വരിക. പേഴ്സൻറ്റേജിലാണ് കാണിക്കുക. അത് കൃത്യമായിട്ടുള്ള മാർക്ക് നമ്മൾ ആ ആൻസർ കീ ലഭിച്ച സമയത്ത് കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മാർക്ക് മനസ്സിലാവും. പേഴ്സൻറ്റേജിലേക്ക് നമുക്ക് മാർക്ക് കൃത്യമായിട്ട് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റില്ല. ഇനി കൊമേഴ്സിലേക്ക് വരുന്ന സമയത്ത് കഴിഞ്ഞ തവണ 97.29 ജനറൽ കാറ്റഗറി പേഴ്സൻറ്റേജിൽ വന്നിരിക്കുന്നത് നെറ്റ്. ജെ ആർ എഫ് 99.45. അത് എത്ര മാർക്കാണ് എന്നുള്ളത് നമുക്ക് പറയാൻ സാധിക്കില്ല. നമുക്ക് ഇത്ര മനസ്സിലാക്കാൻ സാധിക്കും, ആൻസർ കീ വന്ന സമയത്തെ നമ്മൾ ആ കാര്യം കൃത്യമായിട്ട് പറഞ്ഞതാണ്. നമ്മൾ ഇതിനു മുമ്പേ നോക്കിയ PDFൽ കൃത്യമായിട്ട് നമുക്ക് മാർക്ക് മനസ്സിലാവുന്നുണ്ട്. എന്നാൽ ഇതിൽ നമുക്ക് പേഴ്സൻറ്റേജിൽ മാത്രമേ മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ നിങ്ങൾ മാർക്ക് കാൽക്കുലേറ്റ് ചെയ്ത് വെക്കുക. കൊമേഴ്സിലേക്കൊക്കെ വരുമ്പോൾ ഒരു 150 മേലെ മാർക്ക് ലഭിച്ച ഒ ബി സിയിലും 155 മേലെ മാർക്ക് ലഭിച്ച ജനറൽ കാറ്റഗറിക്കാരും റിസൾട്ട് വരെ ഒന്ന് വെയിറ്റ് ചെയ്യുക. അതുപോലെ അതിനനുസരിച്ചിട്ട് താഴോട്ടേക്ക് വരുമ്പോൾ മറ്റുള്ള റിസർവ്ഡ് കാറ്റഗറിക്ക് അതിൻ്റേതായ ആനുകൂല്യങ്ങൾ ലഭിക്കും. നമുക്ക് റിസൾട്ട് വരട്ടെ. റിസൾട്ട് എന്തായാലും 26 വരെ നമുക്ക് ചലഞ്ച് ചെയ്യാനുള്ളൊരു ഓപ്ഷൻ ഉണ്ടായിരുന്നു. അതിനുശേഷം 2 ദിവസത്തിനുള്ളിൽ തന്നെ
റിസൾട്ട് വരും. അപ്പോൾ 150 മേലെ മാർക്ക് ലഭിച്ച ഒ ബി സി സബ്ജക്റ്റ് പരീക്ഷ എഴുതിയവർ ഒന്ന് വെയിറ്റ് ചെയ്യുക. എക്സാമിനേഷൻ റിസൾട്ട് വന്നതിന് ശേഷം നമുക്ക് കിട്ടിയില്ലെങ്കിൽ അടുത്ത പഠനം തുടങ്ങാവുന്നതാണ്. ഇപ്പോൾ എടുത്തു പറയാനുള്ള മറ്റൊരു കാര്യം, ഓരോ പരീക്ഷയും ആദ്യം 29-ാം തീയതി നടന്ന ഫസ്റ്റ് ഷിഫ്റ്റിൽ നടന്ന പോലെയേ അല്ല സെക്കൻഡ് ഷിഫ്റ്റിൽ, എൻ്റയർലി ഡിഫറൻ്റ് ആണ് 14-ാം തീയതി നടന്ന എക്സാമിനേഷൻ. അപ്പോൾ കൊമേഴ്സിന് ഇത്തവണ പങ്കെടുത്തതിലും കൂടുതൽ പേർ ഇത്തവണ പരീക്ഷ എഴുതിയിട്ടുണ്ട് എന്നുള്ളതാണ് കണക്കുകൾ മനസ്സിലാക്കുന്നത്. കാരണം കഴിഞ്ഞ തവണ നമുക്ക് ഒത്തിരി ലിമിറ്റേഷൻസ് ഉണ്ടായിരുന്നു, ദൂരം സ്ഥലങ്ങളിലൊക്കെ സെൻറ്ററുകൾ ലഭിച്ചിട്ടുണ്ടായിരുന്നു. ഇത്തവണ അത്തരം സെൻറ്ററുകൾ ലഭിച്ചിട്ടുണ്ടെങ്കിലും ആ ലിമിറ്റേഷൻസ് ഒന്നും നമുക്കില്ലായിരുന്നു. കൊറോണയുടെ അങ്ങനെ അത്തരം പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ എല്ലാവരും പോയി എക്സാമിനേഷൻ അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഒരു പെർസെൻറ്റേജ് എന്നുള്ള രീതിയിൽ നമുക്ക് നോക്കാനുള്ളത്. ഇതിൽ ഇംഗ്ലീഷ് സബ്ജക്റ്റിലേക്ക് വരുമ്പോൾ ഏകദേശം ഇതേ മാർക്ക് തന്നെയാണ് വരുന്നത്. ഈ പറഞ്ഞ പോലെയൊക്കെ മാർക്ക് ലഭിച്ചവർ ഒന്ന് വെയിറ്റ് ചെയ്യുക റിസൾട്ട് വരെ. നമുക്കൊന്ന് നോക്കാം ഇത്തവണത്തെ പരീക്ഷ ഓവറോൾ. നമ്മൾ പരിശോധിക്കുന്ന സമയത്ത് എല്ലാ മെയിൻ സബ്ജക്റ്റുകളും കുറച്ച് ടഫായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഇത്തവണത്തെ റിസൾട്ട് വന്നു കഴിഞ്ഞാൽ മാത്രമേ നമുക്കത് കൃത്യമായിട്ട് പറയാൻ സാധിക്കും. ഈ പെർസെൻറ്റേജിലേക്ക് വരുമ്പോൾ നമുക്ക് കൃത്യമായിട്ട് മാർക്ക് ലഭിക്കുന്നില്ല, നമുക്കൊരു താരതമ്യം പോലും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയാണ്. അതുകൊണ്ടാണ് പലരും മെസ്സേജ് അയക്കുമ്പോൾ നമുക്ക് കൃത്യമായിട്ട് ഒരു മാർക്ക് നിങ്ങൾ അയക്കുന്നു, അയക്കുന്ന സമയത്ത് ഈ മാർക്കിന് ഇത്തവണ ലഭിക്കുമോ എന്ന് ചോദിക്കുമ്പോൾ ഒരു മറുപടിയും നൽകാതിരിക്കാനുള്ള കാരണം എന്ന് പറയുന്നത് ഇതിലേക്ക് എത്തുമ്പോൾ നമുക്ക് കൃത്യമായിട്ട് മാർക്ക് മനസ്സിലാവില്ല. എന്നിരുന്നാലും കഴിഞ്ഞ തവണ ലഭിച്ചവരുടെ മാർക്കിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരമൊരു കാര്യം പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എന്ത് തന്നെയാലും 2 ആഴ്ചക്കുള്ളിൽ റിസൾട്ട് വരും, അതുവരെ എല്ലാവരും വെയിറ്റ് ചെയ്യുക. ഈ ഒരു വീഡിയോ എന്തിനു ചെയ്തു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒത്തിരി പേരാണ് കോമൻറ്റിലൂടെയും മെസ്സേജിലൂടെയും കാര്യങ്ങൾ ഇങ്ങനെ അന്വേഷിക്കുന്നത്. അപ്പോൾ പലർക്കും നമ്മൾ മെസ്സേജ് അയക്കാനൊക്കെ വിട്ടുപോകുന്നുണ്ട്. നിങ്ങളുടെ മെസ്സേജ് എല്ലാവരും ഒരേ കാര്യം തന്നെയാണ് ചോദിക്കുന്നത്. അതുകൊണ്ടാണ് ഇപ്പോൾ നമുക്കിങ്ങനെ കോമൺ ആയിട്ടൊരു വീഡിയോ ചെയ്ത് നിങ്ങളോട് പറഞ്ഞു കഴിഞ്ഞാൽ കാര്യങ്ങൾ മനസ്സിലാവും. ഇതാണ് ഇതിൻ്റെ ഒരു അവസ്ഥ. അപ്പോൾ ഇത് നിങ്ങൾ മനസ്സിലാക്കുക. നമുക്കൊരു 2 ആഴ്ച കൂടെ നിങ്ങൾ വെയിറ്റ് ചെയ്യുക. എന്നതിന് ശേഷം നമുക്ക് പൂർവാധികം ശക്തിയോടുകൂടി പഠനം തുടങ്ങാവുന്നതാണ്. അതിന് എല്ലാവിധ സഹായങ്ങളും നമ്മളെ ഭാഗത്തുനിന്നുണ്ടാവും. നോട്ടുകളൊക്കെ പ്രിപ്പയർ ചെയ്ത് വരുന്നുണ്ട്. നമ്മുടെ എക്സാമിനേഷൻ റിസൾട്ട് വന്ന് ക്വസ്റ്റ്യനൊക്കെ വന്നതിന് ശേഷം അതിൻ്റേതായ രീതിയിൽ നമുക്ക് നോട്ടുകൾ പ്രിപ്പയർ ചെയ്ത് അടുത്ത പരീക്ഷക്കായിട്ട് പഠിക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങളുടെ സഹകരണം ഉണ്ടെങ്കിൽ നമുക്ക് കൃത്യമായിട്ട് പഠനം മുന്നോട്ടേ കൊണ്ടുപോകാം. നമുക്ക് ഏതൊക്കെ സ്ട്രാറ്റജികൾ യൂസ് ചെയ്യണം എന്നുള്ളത് നമ്മൾ കഴിഞ്ഞ തവണത്തെ എക്സാമിനേഷൻ വിളിച്ച സമയത്തെ നമ്മൾ പറഞ്ഞതാണ്. അത് ആ രീതിയിൽ തന്നെയാണ് വന്നിരിക്കുന്നത്. കാരണം അത്തരത്തിലാണ് പരീക്ഷയുടെ വിശകലനം നമ്മൾ നടത്താറുള്ളത്. അപ്പോൾ നമ്മുടെ കോഴ്സുകളൊക്കെ നിങ്ങൾക്ക് ചെക്ക് ചെയ്യാവുന്നതാണ്. ആൻഡ്രോയിഡ് ആപ്പിലും വെബ്സൈറ്റിലും കോഴ്സുകൾ ലഭ്യമാണ്. ഡിസ്ക്രിപ്ഷനിൽ നമ്പർ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് വിളിച്ച് അന്വേഷിക്കാവുന്നതാണ്. അപ്പോൾ റിസൾട്ട് വരുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യുക. ഇതൊരു ഇടക്കാല ആശ്വാസം എന്നുള്ള രീതിയിലാണ് വീഡിയോ ചെയ്തിരിക്കുന്നത്, അത് നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അതുപോലെ തന്നെ സംശയങ്ങളും കമൻ്റായി രേഖപ്പെടുത്തുക. അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് ഉപകാരപ്രദമായ മറ്റൊരു വിഷയവുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. കീപ് സ്റ്റഡിയിങ്, സ്റ്റേ സേഫ്.